ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്കന്മാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ള എവിടെയാണെന്നറിയോ? നമ്മൾ പുതിയ വീഡിയോ എന്താണെന്ന് ചെയ്യണമെന്നറിയോ? നമ്മളൊരു സ്കൂട്ടി എടുത്തിട്ടുണ്ട്. അതിനെ വൈഫിനെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഞായറാഴ്ചയൊക്കെ ആയിട്ടേ ഇവിടെ ഒഴിഞ്ഞൊരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ബൈക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നു. സ്കൂട്ടി എടുത്തിട്ടുണ്ട്. സ്കൂട്ടി ഇതാണ്, സ്കൂട്ടി തെക്കണു. എവിടെ പോരാ മുത്ത? പുതിയൊരു വണ്ടി എടുത്തതാണ്. പുതിയതല്ല, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താണ്. TVS-ൻ്റെ ഏതാണ് മോഡല്? വിഗോ. പഠിക്കാൻ വേണ്ടി എടുത്താ കേട്ടോ, ചെറിയ വില എടുത്തെടുത്താണ്. സ്കൂട്ടി പഠിക്കണമെന്നൊരു കമ്പവുമായി ഇവൾ കുറേ കാലേക്ക് നടക്കില്ല. ഇതെന്താ സംഭവം എന്നറിയോ? ഓവർ സ്പീഡ് ആക്സിലേറ്റർ കൂടുതലായിരിക്കാനുള്ള സംഭവമാണ്. ഓവറായിട്ട് അല്ല, അത് ആക്സിലേറ്ററേ ഓവറായിട്ട് തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഒരു ധൈര്യത്തിന് അഥവാ എവിടെയെങ്കിലും പോയി മാറിയോന്നിട്ട്. അപ്പോൾ അത് കുടുക്കി കഴിഞ്ഞാൽ ഗൈസ് നമ്മളിവിടെ ഇത് സ്റ്റാർട്ടാക്കാൻ പോവാണ് പഠിക്കൽ. സൈക്കിൾ ബാലൻസ് പറഞ്ഞ സംഭവം അടുത്തു കൂടെ പോയിട്ടില്ല, അതാ പ്രശ്നം. എന്നിട്ട് നൈ പുറത്ത് കൊടുന്ന പോരെ തീരെ തിരിയില്ല. പാകത്തിനല്ലേ സ്റ്റാർട്ടാക്കി വിട്ടെ. ട്രയൽ ഓടുക, ട്രയൽ ഓടിക്കോ കേട്ടോ. വലിയ സ്പീഡിൽ പോകുന്നില്ല. അപ്പൊ നമ്മളെ ഈ സംഭവം ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇതുമ്പോ തട്ടിട്ട് നിക്കും. ഓവറായിട്ട് പോയിട്ടില്ല. അപ്പൊ നമ്മള് സ്റ്റാർട്ട് ആവുമ്പോ കേട്ടോ, നമ്മള് വീഡിയോ എടുക്കണേ നമ്മളെ ഗോപ്രോയിലാണ്. എത്തിയാ ഗോപ്രോയിലാട്ടോ വീഡിയോ എടുക്കണേ. ഓക്കെ, അപ്പോൾ ലത്തി നമുക്ക് ഗിഫ്റ്റ് തന്ന ഗോപ്രോയിലാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത്. യെസ്, അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. മാനി കയറ. ഇന്നലെ കുറച്ചു നേരമൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തിക്കണു, പക്ഷേ ഇങ്ങോട്ട് വാ സ്വത്തേ, കുട്ടി പോയിക്കണോക്കാ. ഇങ്ങോട്ട് വായോ, വായ് 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 വായ്. നാളെ പീപ്പിച്ചിട്ട് ബോ 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 ബോ. ആ ഒരു റൗണ്ട് ഓടി വന്നോളൂ. ഒതുങ്ങിയൊരു ഭാഗത്ത് നിൽക്കുന്ന സ്വഭാവം എനിക്കില്ല. അപ്പൊ നമ്മള് ഇതാ സ്റ്റാർട്ട് ആവുകയാണ്. ഇന്ന് തീരുമാനാക്കണം കേട്ടോ. ഇങ്ങോട്ട് വായോ, സ്റ്റാർട്ടാക്ക. അതിനാ നോയി കോളേജ് പഠിച്ചു എന്റെ പഠിക്കലോ. ഹെൽമെറ്റ് വെക്കണേ, ഹെൽമെറ്റ് വെച്ചിട്ടേ പഠിക്കാവോ. തട്ട് ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് വന്നു. റെഡി ആയിക്കണോ, ഹെൽമെറ്റ് റെഡി ആയിക്കണോ? ഏ ആ ടൈറ്റിലായിരിക്കും. ഇങ്ങോട്ട് വാ.
എന്നാ സ്റ്റാർട്ടാക്കും. കുട്ടി 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 വിടുവാ, അങ്ങോട്ട് വിടുവാ, പോട്ടെ. അപ്പോൾ ഗൈസ്, ദാ സ്കൂട്ട് പഠിക്കൽ ആരംഭിച്ചിരിക്കുകയാണ്. കാലേ സൈക്കിൾ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് മെയിൻ പ്രശ്നം. നമുക്ക് അവിടെ പുത്ത് പോരെ, മെച്ചിക്ക് സ്കൂട്ടി അയച്ചാൽ അടയില്ല, മേത്ത് കൂടെ കയറ്റും മെച്ചി. പോട്ടെ പറ. ബാലപാഠങ്ങളൊക്കെ ഇന്നലെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ആ ആക്സിലേറ്റർ കൂടുതൽ കൊടുക്കാൻ വയ്ക്കണില്ലല്ലോ, പാകത്തിന് തന്നെ ഉള്ളൂ. അത് പോകും, എവിടെ ബാക്ക് കൂടെ റിവേഴ്സ് ഗിയർ ഇട്ട് നമ്മളോ കള്ള പോണേ. റിവേഴ്സ് ഗിയർ ഇട്ടാ തോന്നുന്നേ, ഞാൻ കാണാത്തൊരു ഗീർപ്പേ. അതിന് കാലെടുത്തേക്കാൻ തൈരില്ല. സത്യമേണേ, ആമെല്ലാം അങ്ങനെ പോയിക്കോ. ഞാൻ ബാക്കിൽ ഇരിക്കണമെങ്കിൽ ആദ്യം എനിക്ക് സൈക്കിൾ ബാലൻസ് കിട്ടൽ തുടങ്ങാം. എൻ്റെ സ്വന്തം നിയന്ത്രണത്തിൽ അതിനാ നോക്കിക്കോളാം. ഇങ്ങോട്ട് പോര്, ഇങ്ങോട്ട് പോര്. കുട്ടി കുട്ടി എൻ്റെ പിന്നാലെ നടക്കണ്, പോട്ടെ. നമ്മൾ ഗോപ്രോയിൽ വീഡിയോ അങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയട്ടില്ല, എല്ലാവരും ഗോപ്രോ കൊണ്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. ഈ ശത്തുമണി ഒരു കാറുകൊണ്ടൊക്കെയാണ് പോന്നിക്കണേ. മൂത്തോല് രണ്ടാളും സൂപ്പറായിട്ട് ഓടിക്കണ കേട്ടോ. എൻ്റെ മൂത്ത രണ്ട് കുട്ടികളെ സൂപ്പറായിട്ട് ഓടിക്കണുണ്ട്. ഇത് അല്ല, ഓള് ഓല് കാരണം സൈക്കിൾ കിട്ടുന്ന ആൾക്കാരല്ലേ കാരണം, സൈക്കിൾ ബാലൻസ് ആണ് മെയിൻ. ഇതിന് വണ്ടി നമ്മൾ ഇവൾക്ക് പഠിപ്പിക്കാനായിട്ട് എടുത്ത വണ്ടിയാണ്, വേറൊരു ദുരുദ്ദേശമില്ല. അത് പഠിക്കൽ മാത്രമാണ് ഉദ്ദേശം. വണ്ടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് ഊളോളെ പാട്ടിന് പോയി കുളിച്ചിട്ടാണ്. ഒരു വണ്ടി പോയാലും വേണ്ടില്ല. അങ്ങനെ എന്തേലും പറയാട്ടോ, ലെവലായി കിട്ടിയ ചാടി പോന്നിക്ക. പോട്ടെ, വണ്ടി ഇപ്പോൾ ചെറിയ കുറച്ച് പണികളൊക്കെ ഉണ്ടോ, ആ ക്യാമറയിൽ ഇവളെ പഠിക്കൽ കഴിഞ്ഞിട്ട് ശരിയാക്കും. അങ്ങനെ പോട്ടെ പോട്ടെ, ആ കുറച്ച് പോട്ടെ, ഉണ്ട് അങ്ങനെ പോട്ടെ കുറച്ച്. എന്നിട്ട് അങ്ങോട്ട് വാ, ഇതതിൻ്റെ പിന്നാലെ ഓടിയിട്ടാണ് ഞാൻ കുടുങ്ങിയത്. വലിയൊരു ഇതൊന്നുമില്ല, ഇപ്പുറം 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 ചാടിക്കഴിഞ്ഞാൽ വരും കുണ്ടാട്ടോ. ആ കുണ്ടുക്കൊന്ന് പോയി ചാടിയത പാനോ, ഇതിൽ കൂടെ ഇങ്ങനെ ഓടിച്ച സംഭവം അല്ല. പഠിക്കാൻ പറ്റിയ ഗ്രൗണ്ടോ, വീടിൻ്റെ അടുത്തിട്ടാണ്. ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നിട്ട് ഭയങ്കര വെയിലായിരുന്നു, അത് കാരണം എന്നാലും ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കൂടുതൽ നേരം നിൽക്കാൻ വെച്ചില്ല. ഇന്നിപ്പോൾ നമ്മൾ വെള്ളം കൊണ്ടൊക്കെ വന്നിട്ടുള്ളത്, കുടിക്കണ വെള്ളം കുട്ടിക്കുള്ള ഫുഡൊക്കെ ആയിട്ട് വന്നിട്ട് ഇന്ന് ഇവളെ പഠിപ്പിച്ചിട്ട് നമ്മളിവിടെ പോകണം. പഠിച്ചോണ്ടേ, പഠിയെടുക്കണോ, വടിയെടുത്ത് പഠിപ്പിച്ചാലും വേണ്ടില്ല, ഒന്ന് പഠിപ്പിച്ചായിരുന്നു എനിക്ക് നല്ല പോണു. ഇത് രണ്ടും കൂടി നടക്കില്ല കേട്ടോ, അന്നും കുട്ടിയും കൂടി നോക്കാൻ എന്നെ കൊണ്ട് നടക്കില്ല. സ്വത്ത് എങ്ങോട്ട് വാ. ഗൈസ് പരിപാടി നടന്നുകൊണ്ടിരിക്കണം. ഗൈസ് കാലെടുത്തേക്കാൻ ധൈര്യം വന്നില്ല, നല്ല വെയിലായിരിക്കുന്നു ഗൈസ്, വരും വെയിൽ. കുട്ടിയെ വായോ, ഒരു കാലെടുത്ത് വെച്ച് നോക്കാം. നിർത്താതെ പോണം, മെല്ലെ മെല്ലെ അങ്ങനെ ഒരു കാല്. കുട്ടിയെ മേത്ത് കൊണ്ടോലേ, എത്ര ടൈം എന്നറിയോ, 10:30. നമ്മൾ എത്രയാണ്, 9:30. 10 മണിക്ക് എപ്പോഴാ വന്നേ, 10:30 വന്നിട്ടുള്ളൂ. എന്നാ അത് ചോരച്ചിക്കണ നോക്കാം, അത് ചോരച്ചിക്കണ നോക്കാം. എടിയ വെയിലുണ്ടിട്ട് ചോരച്ചിക്കണം. ഒത്ത വായ, നമുക്ക് പോവാം. ഇപ്പിച്ച് കുട്ടി ഒന്നാണ്, ഇപ്പിച്ച് കുട്ടി ഒന്നാണ്, ഇപ്പിച്ച് ഇത്തോളെ കുട്ടി. ആകെ വെയിലുണ്ട്, ചച്ചിക്കണം. ഇമ്മച്ചിട്ട് ഡ്രൈവിങ് അടിച്ച കാരണം
ആ വെള്ളെടുത്തായിന്ന് മുത്താണ്, എന്റെ മുത്താണ്. പക്ഷെ സത്തല്ലേ, നോക്ക നോക്ക നോക്കണില്ലേ. എവിടെ വെള്ളം അന്ന് തുറക്ക് നിർത്തെ ഓഫാക്ക ചാവിട്ട് അല്ല നിന്റെ സീറ്റ് ഉറക്കാൻ വെച്ച് ഇറങ്ങണ്ട. അതാ പെട്ടോട്ട് അതിൻ്റെ അടുത്ത് സ്റ്റാൻഡ് ഇടൊന്നും വേണ്ട. ഗേൾസ് വെള്ളം തിളച്ച നീ ചാവിരിക്കും. വെള്ളം ഇതാ പിച്ച് കുട്ടിക്ക് വെള്ളം വേണ്ടേ? പിച്ച് തരട്ടോ, പിച്ച് തരാം, പിച്ച് തരാം. കത്തിന് വെള്ളത്തിന് വെച്ചിട്ടാണെന്ത്? നന്ന നന്ന നന്നി വെള്ളം വെച്ചോ. അവടി കപ്പിച്ചേ, പക്ഷേ അവടി അവ അവ അവടി കപ്പിച്ച് ബാനു വെള്ളം വേണോ? വെള്ളം കുടിക്കാൻ വന്ന് നിർത്തി ബൈസ്. വെള്ളം കൂടി ഇളക്കട്ടെ, ചിന്ന ഏതായാലും വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കാം. തുറന്നു ആക്കിന്റെ പിന്നെ കഥ എടുവാ സത്ത. സത്താപ്പോ ഇത് പെരും കളിയാണ്. സെറ്റ് ഇപ്പൊ സെറ്റ് എടുത്ത എടുക്ക, പെരും കളിയിലാണ് ഇപ്പൊ. ടകടക പറഞ്ഞ എടുക്ക എടുക്ക സത്തേ മുത്തെ എടുത്ത് വണ്ടി എടുത്ത് വണ്ടി. 10 മണി പെരും കളിയിലാ മൂപ്പര്. വിശക്കണുണ്ടടി, വിശക്ക. നമുക്ക് എന്തേലും പോയി കഴിച്ചെന്നാലോ. രാവിലെ ഒന്നും കഴിക്കാതെ പോകുന്നതാണ് ഗൈസ്. എന്തായി, എങ്ങനെ ഉണ്ട് ഇപ്പൊ ഇത്ര നേരത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട്? എവിടുക്ക്? ആ കാലെടുത്തേക്കാൻ ധൈര്യം കിട്ടണില്ല അല്ലേ? അപ്പം ഇന്ന് മൊത്തം ഓടിയാലും ധൈര്യം കിട്ടും തോന്നുന്നില്ല. പെരും തയച്ചിലാണ്, തോണി ഒരുക്കി ഓടിച്ചിട്ടുണ്ട്. ഹെൽമെറ്റിന് വെക്കണ്ട, തല നീരിറങ്ങി വെയിലുണ്ടല്ലോ. പഠിക്കല്ല, അഥവാ വീണാലും തലക്കൊന്നും പറ്റാതിരിക്കാണ് ഹെൽമെറ്റ്. തല ബാക്കി എന്താ കാര്യം, ബാക്കി കയറന്നിട്ട് കച്ചറ കുടുങ്ങി. ഒരു കാലം എന്നൊക്കെ ഏറ്റവും വെച്ചാൽ ആ ബൈക്ക് മേ പിടിച്ചു കഴിയും വള്ള കുട്ടി കൂടെ. ആ പോട്ടെ, ഞാൻ പിടിച്ചിക്കണു ആക്സിഡൻറ്റ് കൊടുക്ക. ആ അങ്ങനെ കയറ്റിയേക്കല്ലേ, വണ്ടി പോയിട്ടേ കയറ്റിയേക്കാൻ പറ്റുള്ളൂ. ആ ഇതന്നെ കാലിയേറ്റി. ആ അങ്ങനെ പോട്ടെ പോട്ടെ, കാലിയേറ്റി ഒരു കയറ്റിച്ചു കയറ്റിച്ചു. ഞാൻ പിടിച്ചിക്കണു, ഞാൻ പിടിച്ചിക്കണു. അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയണ്ട, പോട്ടെ ആക്സിഡൻറ്റ് കൊടുക്ക്. ഇതാ കടന്ന് ചെരിയാണ്, അതാണ് നമ്മൾ. ഒരു കാലിയേറ്റേക്ക്, ഒരു കാലി, രണ്ട് കാലും കൂടി ഒപ്പം കയറ്റേക്കുണ്ടോ? ഒരു കാലിയേറ്റേക്ക്, ഒറ്റ കാല്. ഞാൻ അങ്ങനെ പോട്ടെ, ഞാൻ പോട്ടെ. മറ്റോട്ടും ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തു. എനിക്ക് സ്കൂട്ടി ഒക്കെ ഓടിക്കാൻ അറിയുമെന്ന് പറഞ്ഞ് വലിയ വർത്തമാനം പറഞ്ഞ ആളാണ് പോയി കടന്ന് നേരം ഇങ്ങോട്ട്. സ്കൂട്ടി എടുക്കുന്നതിൻ്റെ മുന്നേ സ്കൂട്ടി എടുക്കാൻ അറിയുന്ന ഒരാളായിരുന്നു. ആ സ്റ്റാർട്ടാക്കാൻ എത്ര കുറ്റിയോടി മുത്തേ വായാ പോ. അന്ന നോക്കാനും നല്ല പോയിട്ടോ, കുട്ടി നോക്കാൻ. അത് ഒതുങ്ങിയൊരു പോകാത്ത തോന്നുന്നു. പെരുജാതി വെയിലാണ് ഗൈസ്. വൈകുന്നേരം നടക്കുന്നുണ്ട് ബാനു.
ജീവയിലാണ് അവിടെ ഇരിക്കട്ടെ. ഇതിന്ന് പഠിച്ച ഞാൻ കുട്ടി എടുത്തിട്ട് കേട്ടോ. ഓളെ പഠിപ്പിച്ചാലൊന്നല്ല പണി, ഇതിനെ നോക്കലാണ്. ഇങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, സ്വത്താണ്, ഇങ്ങോട്ട് പോകണം. ധാര ധാര ധാര, ഇതെന്താ കാറ്? കാറ് അവിടെ ഇരുന്നോട്ടോ, ഇവിടെ ഇരുന്നോട്ടോ. ഇപ്പം ചിമ്മച്ചി ഒന്ന് നോക്കട്ടോ, ഇവിടെ ഇരുന്നോട്ടോ. നീ ചെറുതട്ടോ, നീ കേട്ടോ, ബേ 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 ബേ, അവിടെ ഇരുന്നോ. എന്താ ഈ തുഴഞ്ഞ എപ്പോഴും? അത് തോണിയത് വെറും തുഴച്ചിൽ. അവൾ പോയടത്തൊക്കെ അതൊരു പാട്. എന്തായി പടിഞ്ഞോ? തുഴയാണ്, നിന്ന് തുഴയാണ്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. സത്യട്ടോ, ഇത് രണ്ടും കൂടി നടക്കില്ല. പോ പോ പോ, ഇങ്ങോട്ട് പോരാ. സത്ത ആ പോന്നു, തുഴ തന്നെയാണല്ലോ. കാലെടുത്തേക്കാൻ ധൈര്യം കിട്ടണില്ല. ആ കുറേ ഓടുമ്പോൾ ശരിയായിക്കോ. ഒരു പമ്പ് ഇതിൻ്റെ പിന്നിൽ കെട്ടി വെച്ചാണല്ലോ. അപ്പം അന്ന് അങ്ങനെ പഠിപ്പിച്ചാണ്. കണക്കായിട്ടൊരു പമ്പ് ഇറങ്ങേണ്ടി വരുമല്ലോ. അവിടെ ഒറ്റ സ്ട്രൈറ്റ് ഒറ്റ പോക്കറ്റ് പോയേക്കാം, നിർത്താതെ. വിഗൂല പോട്ടെ പോട്ടെ. കാലെടുത്തേക്ക്, ഒരു കാലെടുത്തേക്കാ ആദ്യം, ഒരു കാലെടുത്തേക്കാ. ഇന്നലൊക്കെ ഈ ഇടുക്കു ചാടിയെന്നു പോലെ ബ്രേക്ക് പിടിച്ചാൽ കാണ. സിമെന്റ് ചാക്ക അച്ഛമാര് ഈ ഇടുക്കിൽ വന്നിരിക്കും. ഇങ്ങടുവാ, സംഭവം സൂപ്പർ. എന്തായാലും പടിഞ്ഞു കിട്ടണ ഈ ചെറിയ പണിയൊന്നല്ല. പഠിക്കൂലേ, പോട്ടെ പോട്ടെ. മറിഞ്ഞാലും വേണ്ട, ധൈര്യമായിട്ട് വിട്ടോ. മറിഞ്ഞ ഞാൻ നേരായിക്കോളാം. ഇജ്ജ് കേടാ ഞാൻ മതി. വണ്ടി നമുക്ക് എന്ത് കേണ്ടാലും നേരാക്കാം. മുട്ടായി മുട്ടായി. വെല്ലുവിളി ഉണ്ടാളും മദ്രസയ്ക്ക് വയ്ക്കണം. ആ ഗ്യാപ്പ് ഞങ്ങൾ പോന്ന മറ്റാളുടെ പെരും കളി അതിനാ നോക്കോളാം. ഒരു കാലെടുത്തേക്കാൻ പറ്റുമോ ആദ്യം? സൈക്കിൾ ബാലൻസ് ഇല്ലാത്തോണ്ടേ ഇത് ഒക്കെ വർക്കിംഗ് അല്ലേ. അത്ര മതി, ഇവിടെ മതിലാട്ടോ. ഇങ്ങോട്ട് തിരിച്ചണം. അപ്പൊ അപ്പൊ ആ പോയി റിവേഴ്സിട്ട്. അപ്പൊ അതിന് ആല്ലോ ഓടിക്കാനുള്ളതാണേ. ഒരു കാലെടുത്ത് വെച്ചോക്കാ. കുട്ടിയാ തലക്കാണ്. നമ്മളൊക്കെ ആ മൂലൊക്കെ പോയി കണ്ട തണ്ടത്തിനാട്ടി തെങ്ങാട്ടിയാണ്. അതിന് പിന്നെ കളിച്ച എന്തെങ്കിലും കിട്ടിയാൽ മതി. അതങ്ങനെ പൊയ്ക്കോളൂ അതിൻ്റെ പാട്ട്. നല്ല വെയിലായിട്ടുണ്ട്. ടൈം എത്രയാണ്? 10:30. എന്തായി? ഞങ്ങൾ വെയിലുണ്ട് ഉണങ്ങി. അവൾക്ക് പടിനടുത്തൊക്കെ ഒരു രസമൊന്നും കാണില്ല. ഞങ്ങളെന്തായാലും ഇപ്പം നിർത്തിയിട്ട് ഇനി വൈകുന്നേരം കുറച്ചും കൂടി നേരം നോക്കാം അല്ലേ. തുഴച്ചിൽ തന്നെ എപ്പോഴും നടക്കും. കാലിട്ട് വെച്ച് പോകാൻ ധൈര്യം എവിടെയും പോക്ക് വെച്ച് എവിടെയും പോയി. പെച്ച് കൂട്ടി നിൽക്കണ, പെച്ച് കൂട്ടി നിൽക്കണ, വൈക്കുമേ സ്കൂട്ടി വെക്കണം. ഇപ്പം നിർത്തിയിട്ടേ നോക്കേ. വൈകുന്നേരം വെയിലറിയിട്ട് ഒന്നുകൂടി വരാം, അല്ലെങ്കിൽ നാളെ രാവിലെ നേർത്തരാം. ഇപ്പം തൽക്കാലം ഒന്ന് നിർത്തും. കുട്ടിയോട്ട് വെച്ച് കുട്ടി ആകെയാണ് ചൂടായിട്ട്. നിർത്തല്ലേ, നിർത്താം. നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി നോക്കാം. വെയിലറിയിട്ട് കുറച്ചും കൂടി നിർത്തിക്കണം.
സ്റ്റാൻഡേർഡ് ഇതിന് വെയിൽ ചൂടാവുണ്ടോ മത്തെ? സ്റ്റാൻഡേർഡ് ആൻ പറഞ്ഞു അല്ലേ? എന്നാ കുട്ടിയെടുത്തോ. എന്താ എങ്ങനെ ഉണ്ട്? ഒന്നും പറ്റില്ല. ഒരു മണിക്കൂറിലേറെ നോക്കിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ ഭയങ്കര വെയിലാണ് ഗൈസ്. മൂന്നാല് ദിവസം എത്ര ദിവസമാറ്റ നോക്കാം നമുക്ക് പഠിക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ഞങ്ങൾ തൽക്കാലം എന്നൊക്കെ നിർത്തിക്കണം. ഇനി ബാക്കി ഇൻഷാല്ല ഞങ്ങൾ വെയിലേറിയിട്ടോ അതല്ലെങ്കിൽ നാളെ രാവിലെയോ വന്ന് ശരിയാക്കും. അല്ലേ ആനല്ലേ? ഓക്കെ.